നമസ്കാരം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് കമ്മ്യൂണിസം കണ്ടുപിടിച്ച കാൾ മാർക്സ് ആണ്. ആധുനിക നവോത്ഥാന നായകനായി കമ്മ്യൂണിസ്റ്റുകാർ വാഴ്ത്തുന്ന പിണറായി വിജയൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ നഷ്ടം വന്നാലും സമൂഹത്തെ പിന്നോട്ട് നടത്തുന്ന, പുരോഗമനത്തിന് തുരങ്കം വയ്ക്കുന്ന, ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കാൻ അനുവദിക്കാത്ത കാടത്തത്തിനെതിരെ നിലപാടെടുക്കുമെന്നാണ്. അതുകൊണ്ടാണ് ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങിയ ഭക്തരൊക്കെ കലാപകാരികളായ സംഘപരിവാറുകാരായി സി പി എമ്മുകാർക്ക് മാറിയത്. എന്നാൽ ഈ കാഴ്ചയൊക്കെ ചെറിയ ഒരു ഇടവേളയിൽ മാറി നിൽക്കുകയാണ്. നവോത്ഥാനത്തിന് ഒരു ഇടവേള കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം അശ്ലീല കാഴ്ചകൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാവുമെന്ന് സാമാന്യ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞെട്ടലിൻ്റെ ശക്തി കുറഞ്ഞിരിക്കുമെങ്കിലും ഇന്നലെ വരെ നവോത്ഥാനം പറഞ്ഞവർ, ഇന്നലെ വരെ പുരോഗമനം പ്രസംഗിച്ചവർ ഇന്ന് നേരം വെളുത്ത് എണീറ്റപ്പോഴേക്കും നവോത്ഥാനത്തിന് ഇടവേള പ്രഖ്യാപിക്കുന്ന കാഴ്ച കണ്ട് എങ്ങനെ ഞെട്ടാതിരിക്കും? അടവുനയം എന്ന സുന്ദരമായ പദം പ്രയോഗിച്ച് ഇതിനൊക്കെ താത്വികമായ ന്യായീകരണം നൽകാൻ സഖാക്കൾക്കാവുമെന്നറിയാം. എങ്കിലും ഈ നാല് കാഴ്ചകൾ അശ്ലീലം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അതേ ദിവസം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കണ്ട് അന്തം വിട്ട് ഞെട്ടേണ്ടി വന്ന നാലു കാഴ്ചകൾ, ആ നാലു കാഴ്ചകളും നിങ്ങൾക്കിവിടെ കാണാം. ആദ്യത്തെ അശ്ലീല കാഴ്ച തിരുവനന്തപുരം നഗരത്തിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് സി ദിവാകരന്റെ വകയാണ്. കൊഞ്ചർവിള ക്ഷേത്രത്തിൽ ദേവിക്ക് കാണിക്കർപ്പിച്ചുകൊണ്ട് നിവേദ്യം സ്വീകരിച്ച് ദേവി കാത്തുകൊള്ളണമേ എന്ന് കണ്ണടച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മാർത്ഥതയില്ലാത്ത അശ്ലീലം കലർന്ന ചിത്രം. എന്നിട്ട് ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്, ഞാനൊരു കന്യയ്യപ്പനാണ്, എന്നെ അങ്ങ് തള്ളിക്കയറ്റി വിടണമേ എന്ന്. തുറന്നു പറയട്ടെ, വിശ്വാസികളുടെ മനസ്സിൽ ഇതുണ്ടാക്കിയത് അറപ്പും വെറുപ്പുമാണ്. ദേവിയെ ഇങ്ങനെ നിങ്ങളുടെ കപട മനസ്സിൻ്റെ മുഖാവരണമായി ഉപയോഗിക്കരുത്, അത് സഹിക്കാൻ പ്രയാസമാണ്. രണ്ടാമത്തെ അശ്ലീല കാഴ്ച അഭിനവ കമ്മ്യൂണിസ്റ്റ് യുവ സൈദ്ധാന്തികയായ സഖാവ് വീണ ജോർജിൻ്റെതാണ്. വീണ ജോർജ് വിശ്വാസിയാണ്, അറിയപ്പെടുന്ന വിശ്വാസി, അതും ഓർത്തഡോക്സ് സഭയിലൂടെ മാത്രം യേശു ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന് കഠിനമായി വിശ്വസിക്കുന്ന വിശ്വാസി. വീണയുടെ ഭർത്താവാകട്ടെ ആ സഭയുടെ സമുന്നതനായ നേതാവും. എന്നിട്ട് വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ചെന്ന് കണ്ണടച്ച് പുഞ്ചിരിച്ച് നിവേദ്യം സ്വീകരിച്ച് നിൽക്കുകയാണ് ഈ സഖാത്തി. നാണം തോന്നുകയില്ലേ ഈ ആത്മാർത്ഥതയില്ലായ്മ കണ്ടാൽ? നാണം തോന്നുകയില്ലേ വിശ്വാസത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പുഞ്ചിരി കണ്ടാൽ? സഖാക്കളെ, ഇത് അശ്ലീലമാണ്, അശ്ലീലം മാത്രമാണ്. ഈ രണ്ട് കാഴ്ചകളേക്കാൾ വൃത്തികെട്ട മറ്റൊരു കാഴ്ച ഇന്നലെ കണ്ടു. മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ധീരനായ ചിറ്റയം ഗോപകുമാർ ശബരിമല തന്ത്രിയുടെ മുൻപിൽ പോയി ഓച്ഛാനിച്ചു നിൽക്കുന്ന കാഴ്ച. ഈ തന്ത്രി ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനാണെന്നും കലാപകാരിയാണെന്നും ഇവിടുത്തെ വിശ്വാസികളുടെ മനസ്സിൽ വിഷം തേച്ച് കേരളീയ സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന മുന്നണിയുടെ പ്രതിനിധിയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പായപ്പോൾ വോട്ട് വേണമെങ്കിൽ തന്ത്രിയെ സുഖിപ്പിക്കണം. നോക്കൂ എത്ര ലജ്ജാകരമായ ഒരു ചിത്രമാണ് ഇതെന്ന്. നാലാമത്തെ അശ്ലീല കാഴ്ചയും ഒട്ടും മോശമല്ല. ചാനൽ ചർച്ചകളിൽ സി പി എമ്മിൻ്റെ നവോത്ഥാനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും ഏറ്റവും വലിയ മുഖമായ എം ബി രാജേഷ് എന്ന പാലക്കാട്ടുകാരൻ നേതാവാണ്. രാജേഷ് സഖാവ് പാലക്കാട്ടെ അരമനയിൽ ചെന്ന്
മെത്രാന്റെ കൈമുത്തിയിട്ട് വോട്ട് ചോദിക്കുകയാണ്. ഈ സഖാക്കളൊക്കെ ഇതുവരെ പറഞ്ഞിരുന്നത് സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിരങ്ങിയും മെത്രാന്മാരുടെ അരമന കയറിയും ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്നാണ്. എപ്പോൾ? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, വിജയിച്ച് കഴിയുമ്പോൾ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ അശ്ലീലക്കാരൊക്കെ കൂട്ടുവേണം, അവരൊക്കെയാണ് ഞങ്ങളുടെയും മാതൃകകൾ. നാണം കേടാണ് സഖാക്കളെ ഈ വൃത്തികെട്ട കാഴ്ചകൾ. നവോത്ഥാനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും പേരിൽ നിങ്ങൾ ഈ സമൂഹത്തിന് മുൻപിലേക്ക് വലിച്ചെറിഞ്ഞ ഈ നാലു കാഴ്ചകളും ഇനി വരാൻ പോകുന്ന അനേകം വൃത്തികെട്ട കാഴ്ചകളുടെ തുടക്കമാണെന്നറിയാം. എങ്കിലും തുടക്കത്തിലെങ്കിലും ഇത് നാണം കേടാണേ എന്ന് പറയേണ്ടേ? അതിനുവേണ്ടി പറഞ്ഞതാണ്. നന്ദി, നമസ്കാരം.